എൻ്റെ ചേച്ചിയുടെ മോൻ്റെ 90 ചില നെയ്മിങ് സെറമണി. അന്ന് അവനിടാനുള്ള ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫാമിലിയും കൂടി ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ഭീമയിലാണ്. വലിയ ലാവിഷ് ആയിട്ടുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ഷോപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു മിനി വ്ളോഗാണ് ഞങ്ങളുടെ. ഓക്കെ ദെൻ, ഓൾ മൈ യൂട്യൂബ് ഫാമിലി, വെൽക്കം ബാക്ക് ടു ഫുഡി ബ്രോ ആൻഡ് ടോക്സ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ട് കാർ പറയും, കാറ് പാർക്ക് ചെയ്തിട്ട് ഭീമ ജ്വല്ലറിക്ക് നടന്നു കയറാണ്. ഇവരുടെ ബിൽഡിംഗ് സ്ട്രക്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ സെക്കൻഡ് ഫ്ലോർ ലെവൽ വരെ നമ്മളിങ്ങനെ നടന്ന് കയറണം, എന്നാലാണ് ഇവരുടെ എൻട്രൻസിക്ക് എത്തുള്ളൂ. നമ്മളങ്ങനെ ഭീമാ ജ്വല്ലറിൻ്റെ ഉള്ളിൽ കടന്ന് ചെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കുട്ടിക്ക് ആവശ്യമായുള്ളൊരു മാലയാണ് ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു. അവർ നേരെ മാലകളുടെ സെക്ഷനിലുള്ള എല്ലാ കളക്ഷൻസും കൊണ്ട് കാണിച്ചു തന്നു. ചേച്ചി അമ്മയും കൂടി അവിടെ സെലക്ഷൻ കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങോട്ട് മാറി നിന്നിട്ട് ഈ കാണുന്ന വളകളും മാലകളും എല്ലാം ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നു. ഉണ്ണിക്കേണ്ടി ഒരു മാലയും കാലിലിടുന്ന രണ്ട് തളകളും രണ്ട് വളയും എടുക്കാനാണ് ഞങ്ങൾ തോന്നിട്ടുള്ളത്. ചേച്ചിക്കായാലും അമ്മയ്ക്കായാലും ഏത് ഡിസൈനിലുള്ള മാല എടുക്കുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് അവസാനം എൻ്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കുന്നത് വെച്ചാൽ ഈ മാല ഇപ്പോൾ ഇനി വേണോ വേണ്ടയോ എന്നാണ്. ചേച്ചി സെലക്ട് ചെയ്തെടുത്ത ഈ മാല എനിക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസാണ് ഈ കാണുന്ന മാലയ്ക്കുള്ളത്. അവസാനം എൻ്റെ അഭിപ്രായം കൂടി മാനിച്ച് ഈ മാല ഞങ്ങൾ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് നോക്കാനുള്ളതാണ് ഉണ്ണീരെ കാലിക്കിടാനുള്ള തള. തളയിലെ സെക്ഷനിൽ നിന്ന് നേരെ പോരും, നമുക്ക് വേറെ ഡിസൈനോ കാര്യങ്ങളോ സെലക്ട് ചെയ്യണമെന്നില്ല, നേരെ പോരും ഈ തള അങ്ങനെ തന്നെ എടുത്തു. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ഏത് സൈസ് വേണേൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയുള്ളതാണ് ഉണ്ണിയുടെ കൈക്കുള്ള വള. ഈ വള എന്ന് വെച്ചാൽ വെറൈറ്റി ആയിരിക്കണം, എല്ലാവരും നന്നായിട്ട് എടുത്ത് നോക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ചേച്ചി ഷോപ്പിംഗ് തുടങ്ങിയത്. പല ഡിസൈൻസും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഡിസൈൻസിനൊക്കെ ഒരു പ്രത്യേകത വേണ്ടി ഉണ്ണീരെ മേത്ത് കുത്തിക്കൊള്ളാൻ ചാൻസസ്. ഈ വളയുടെ സൈഡിലുള്ള കർവ്സ് ഉണ്ടല്ലോ, അത് തട്ടിയിട്ട് ചിലപ്പോൾ എന്താ പറയുക, സ്ക്രാച്ചസും കാര്യങ്ങളും ഉണ്ടാക്കാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് അതെടുത്തില്ല. ഈ ഡിസൈനിലുള്ള വളയും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്, പക്ഷേ ഇതും പ്രശ്നമുള്ളതുകൊണ്ട് ഈ രണ്ടെണ്ണം എടുത്തില്ല. അങ്ങനെ വളകൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണീരെ വാശികാരം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കേണ്ടി വന്നു. അപ്പോൾ എഴുന്നേറ്റിട്ടാണ് ഇനി ബാക്കിയുള്ള സെലക്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അമ്മ അവസാനം രണ്ട് വളകൾ എടുക്കുന്ന വന്നു. നല്ല ഡിസൈനും കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് വളകൾ. ഇതിനെ നേരത്തെ ഡിസൈൻ പോലെ സൈഡിൽ കർവ്സ് ഉണ്ടായിട്ട് ഉണ്ണിക്ക് ചെറിയ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഉണ്ടാക്കാൻ ചാൻസസ് ഇല്ലാത്തൊരു വളകളാണ്. സോ ഞങ്ങളിത് എടുത്തു. ഇതേ ഉണ്ണി അപ്പോഴേക്കും നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ അവസാനം നമ്മുടെ ഷോപ്പിംഗ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു മാലെടുത്തു, കാലുമിടുന്ന രണ്ട് തളയെടുത്തു, കൈമിടുന്ന രണ്ട് വളയെടുത്തു. അപ്പോൾ ഇതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ബില്ലടക്കുന്ന ക്യാഷിൻ്റെ ഭാഗത്ത് ചെന്നു. ഇതേ നമ്മുടെ ഐറ്റംസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് 90 ഓർണമെൻറ്റ്സും കാര്യങ്ങളും വാങ്ങിയിട്ട് ഞങ്ങൾ ഭീമ ജ്വല്ലറിയിൽ നിന്ന് പോന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് ബൈ ഫ്രം ഫുഡി ബ്രോ.